പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുന്നു. മഹാരാഷ്ട്ര സിന്ധുദുർഗിലെ രാജ്കോട്ട് കോട്ടയിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നതിൽ ആണ് നിരുപാധികം അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പാൽഖറിൽ വച്ചാണ് നരേന്ദ്രമോദി പരസ്യമായി മാപ്പ് പറഞ്ഞത്. ഛത്രപതി ശിവജി എന്നത് നമുക്ക് വെറുമൊരു പേരല്ലെന്നും ഇന്ന് താൻ തൻ്റെ ആരാധ്യ ദേവനായ ഛത്രപതി ശിവജി മഹാരാജനോട് തലകുനിച്ച് മാപ്പ് ചോദിക്കുന്നു, അദ്ദേഹത്തെ തങ്ങളുടെ ആരാധനമൂർത്തിയായി കരുതുന്നവരോട്, ആഴത്തിൽ വേദനിച്ചവരോട് താൻ തലകുനിച്ച് മാപ്പ് ചോദിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി കൈകൂപ്പി അപേക്ഷിച്ചത്. സത്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര ഇങ്ങനെ ഇളകിമറിയുന്നത് നരേന്ദ്രമോദിക്ക് നന്നായി അറിയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോറ്റു തൊപ്പിയിട്ട BJP മഹാരാഷ്ട്രയുടെ മനസ്സിന് മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നൊരു വിഷയം കൂടി BJPക്കെതിരായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു അവരുടെ കഥ. അത് മനസ്സിലാക്കി തന്നെയാണ് മോദി പോയി സാഷ്ടാംഗം വീണിരിക്കുന്നത്. ലോക്സഭ നഷ്ടപ്പെട്ടതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റാൽ BJP ഈ രാജ്യത്ത് അസ്തമിക്കുന്നു എന്നൊരു സന്ദേശം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും BJP ജയിക്കാൻ നോക്കുന്ന മഹാരാഷ്ട്രയിൽ പ്രതിമയുടെ തകർച്ച വൻ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. വൈകാരികമായ ഈ വിഷയത്തെ കത്തിക്കാളിച്ച് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാഡിയും രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ഉദ്ധവ് പക്ഷ ശിവസേന സജീവമായി തന്നെ കളം നിറഞ്ഞു കളിക്കുന്നു. പ്രതിരോധത്തിലായ ഭരണസഖ്യം പ്രതിമ തകർന്നതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നാവികസേനയിലും അതുപോലെ പ്രതിമ ഉണ്ടാക്കിയ ശില്പികളിലും പരിമിതപ്പെടുത്താൻ ആഞ്ഞു ശ്രമിച്ചുവെങ്കിലും BJPക്കെതിരെ തന്നെയാണ് അതിൻ്റെ വിരൽ ചൂണ്ടി നിൽക്കുന്നത്. ശിവജിയുടെ പ്രതിമ പോലും നല്ല നിലയിൽ സ്ഥാപിക്കാനും അത് സംരക്ഷിക്കാനും കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു പാർട്ടി മഹാരാഷ്ട്ര ഭരിക്കണ്ട എന്നതാണ് മറാഠയുടെ പൊതുവികാരം. അത് BJPയുടെ അടിത്തറ തന്നെ ഇളക്കിക്കഴിഞ്ഞു എന്നതാണ് ഈ മാപ്പുമായി വലിയ തമ്പുരാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ഛത്രപതി ശിവജി മഹാരാജന്റെ പാദങ്ങളിൽ 100 പ്രാവശ്യം തൊടാനും ആവശ്യമെങ്കിൽ പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിക്കാനും താനും തയ്യാറെന്ന് മോദിയോടൊപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും വ്യക്തമാക്കിയിട്ടുണ്ട്. തകർന്ന പ്രതിമയ്ക്ക് പകരം അതേ സ്ഥലത്ത് അതിലും വലുത് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് BJP നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസും രംഗത്ത് വന്നു. തകർന്ന പ്രതിമയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് സംസ്ഥാന സർക്കാരല്ല, അത് ഇന്ത്യൻ നേവിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഭരിക്കുന്നതും BJP തന്നെയാണെന്ന ബോധ്യം എല്ലാവർക്കുമുണ്ട്. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നാവികസേനയും വിശദീകരിച്ചതോടെ സംസ്ഥാനം പ്രതിരോധത്തിലായി. സിന്ധുദുർഗിലെ രാജ്കോട്ട് കോട്ടയിൽ കഴിഞ്ഞ December 4 നാവികസേനാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഛത്രപതി ശിവജിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. 35 അടി ഉയരത്തിലുള്ള പ്രതിമയാണ് മാസം തികയുന്നതിന് മുന്നേ തകർന്നു വീണത്. ഇത് ശിവജിയെ പരിഹസിച്ചതിന് തുല്യമെന്നാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പറയുന്നത്. ഇതോടെയാണ് മോദി അധികം ഉപയോഗിക്കാത്ത ഈ മാപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മണിപ്പൂരിൽ 100 കണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ട് അവിടെ പോയി പറയാത്തൊരു മാപ്പ് മഹാരാഷ്ട്രയിൽ വന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മാപ്പ് നൽകാൻ അവർക്ക് മനസ്സില്ലെങ്കിലോ? അതാണ് ഈ രാജ്യം കാത്തിരിക്കുന്നത്.